ബാബറി മസ്ജിദ് ഇന്ത്യയുടെ മഹത്തായ നിരപേക്ഷതയുടെ പ്രതീകമായിരുന്നുവെന്നും അതാണ് തകർക്കപ്പെട്ടതെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. അതുപോലെ ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യവുമാണ്. കോൺഗ്രസ് ഇന്ന് ജീവിക്കുന്നത് തന്നെ ബി ജെ പിക്ക് വക്കാലത്ത് പിടിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഇരട്ടപ്പെട്ടവരാണ് ഇവർ ഇരുവരും. ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദിനെ തകർക്കാൻ സംഘപരിവാർ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ സഹായവും കോൺഗ്രസ് ചെയ്തു കൊടുത്തു. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ വാട്ടർലുവായി അത് മാറി. എന്നിട്ടും ഇപ്പോഴും അതേ നിലപാട് കോൺഗ്രസ് തുടരുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം എം പിയുടെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുള്ള ഐക്യദാർഢ്യമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പല സംസ്ഥാന നേതാക്കളും പ്രൊഫൈൽ പിക്ചർ കുറെ കാലം കൊണ്ട് തന്നെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഫേസ്ബുക്കിൽ പങ്കുവച്ച് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ്. ക്ഷേത്രമോ മറ്റ് ആരാധനാലയങ്ങളോ എവിടെയെങ്കിലും വരുന്നതിന് ഇവിടെ ആരും എതിരല്ല. ഭരണത്തെ മതവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് ഇവിടുത്തെ പ്രശ്നം. മതപരമായ ചടങ്ങുകളെ രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന് നേതൃത്വം കൊടുക്കുകയാണ്. മതരാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയാണ് ഇവരുടെ ലക്ഷ്യം. അത്തരം രാഷ്ട്രീയത്തെ ചേർത്തു നിർത്തുകയാണ് ശശി തരൂറും ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഇന്നലെ അവധി പ്രഖ്യാപിച്ചു. ബി ജെ പി ഭരിക്കുന്നിടങ്ങളിൽ ഉച്ചവരെയായിരുന്നു അവധിയെങ്കിൽ ഹിമാചലിൽ അത് വൈകിട്ട് വരെയായിരുന്നു. കേരളത്തിലും അവധി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു ബി ജെ പിയുടെ ആവശ്യം. കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ ഒരാഴ്ച ചിലപ്പോൾ അവധി നൽകുമായിരുന്നു. ഇത് ലജ്ജാകരമാണ്. ഹിമാചൽ പ്രദേശ് സർക്കാർ എടുത്ത നിലപാടിനെ പറ്റിയും ശശി തരൂരിന്റെയും ഡി കെ ശിവകുമാറിന്റെയും ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയും കോൺഗ്രസ് നേതാക്കളുടെയും മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം എന്താണെന്നും മന്ത്രി ചോദിച്ചു. ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ സഹായിക്കുന്ന നിരവധി സ്ലീപ്പിംഗ് ഏജന്റുമാർ കോൺഗ്രസിൽ ഉണ്ടെന്ന അഭിപ്രായത്തെ ശരിവെക്കുന്ന നിലപാടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. സ്ലീപ്പർ ഏജന്റ് കർസേവ ഏജന്റുമായി മാറിയിരിക്കുന്നു. ബാബറി മസ്ജിദ് തകർക്കുന്നതിനായി ഇന്ത്യയിൽ ആകെ നടന്ന ഇഷ്ടികദാന യാത്ര കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത മാധവൻകുട്ടിയെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ബേപ്പൂരിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ലീഗിന്റെയും പൊതുസ്ഥാനാർത്ഥിയാക്കി. അതേ രീതിയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി. ഇപ്പോഴും ആ നിലപാട് തുടരുകയാണ്. മതനിരപേക്ഷതയെ മുറുകെ പിടിക്കാനുള്ള ത്രാണി കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നു. ശശി തരൂരിനെയും ശിവകുമാറിനെയും തിരുത്താൻ കോൺഗ്രസ് തയ്യാറാണോ? ഇതിലൊക്കെയുള്ള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം യു ഡി എഫിനൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അവരൊക്കെ നിരാശരാണെന്നും മന്ത്രി വ്യക്തമാക്കി.